നമസ്കാരം, വെൽക്കം ടു ഹിസ്റ്റോറീസ്. ആയിരത്തി 1803 അമേരിക്കയിലെ കെൻഡക്കിയിലുള്ള മെയ്സ്വിൽ എന്ന് പറയുന്ന ഒരു ചെറു പട്ടണം, ആ പട്ടണത്തിന്റെ ഒരു ഒഴിഞ്ഞ മൂലയിൽ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുകയാണ്. ആ റിക്രൂട്ട്മെന്റ് നടക്കുന്ന സ്ഥലത്തിന്റെ മുമ്പിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ അവർക്ക് എന്ത് ടൈപ്പ് ആളുകളെയാണ് ആവശ്യം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിലെഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്: കല്യാണം കഴിക്കാത്ത, നല്ല ആരോഗ്യമുള്ള, എത്ര ദൂരം വേണമെങ്കിലും നടന്നാലും ക്ഷീണിക്കാത്ത, ഒരു ആരോഗ്യ ദൃഢഗാത്രനായ ഒരാളെയാണ് അവർക്ക് ആവശ്യം. അപ്പം അങ്ങനെ ഒരു 10 പേരെയെങ്കിലും അവർക്ക് ആവശ്യമുണ്ട്. ഇതാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. അതായത്, ഇവർ വളരെ വിദൂര ദേശത്തേക്ക്, കാട്ടിലേക്കാണ് ഇവർ പോകുന്നത്. കാടും മേടും പുഴയും വനങ്ങളും എല്ലാം ഇവർക്ക് താണ്ടാനുണ്ട്. അപ്പം അങ്ങനെ ഒരു ദീർഘദൂരം യാത്ര ചെയ്യാനുള്ളൊരു സംഘമാണ് ഈ പോകുന്നത്. ഇവരുടെ കൂട്ടത്തിലേക്കാണ് ആളുകളെ വേണ്ടത്. നല്ല ആരോഗ്യം വേണം, വിറക് കെട്ടുകളൊക്കെ ചുമക്കണം, കുറച്ച് ദിവസങ്ങളൊക്കെ പട്ടിണി കിടന്നാലും കുഴപ്പമില്ലാതായിരിക്കണം. അപ്പം അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസാണ് ഇവർ ഈ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ജോൺ കോൾട്ടർ എന്ന് പറയുന്ന ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ, ഇയാൾ ധൈര്യസമേതം ഇതെല്ലാം തനിക്ക് ഉണ്ട് എന്ന് അവകാശപ്പെട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ആളുകളുടെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ടു. ഇയാളെ അടിമുടി ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് അവർക്ക് കാര്യം മനസ്സിലായി, ഈ മനുഷ്യൻ പരുക്കനായ ഒരാളാണ്. അപ്പം ഇദ്ദേഹം, ഈ ജോൺ കോൾട്ടർ, ഇവരോട് പറഞ്ഞു, ഞാൻ നേരത്തെ ഇതുപോലെ ഒറ്റയ്ക്ക് ഈ പറയുന്ന പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളതാണ്, അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല, പിന്നെ എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, സാധാരണഗതിയിൽ എനിക്ക് രോഗങ്ങളൊന്നും പിടിവിടാറില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് കാര്യം മനസ്സിലായി, ഇയാളെ കണ്ടാൽ തന്നെ അറിയാം ഇയാൾ ഒരു പരുക്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്താണേലും ഈ ഒരു ടീമിലേക്ക് അവർ ഈ ജോൺ കോൾട്ടർ എന്ന് പറയുന്ന ആളെ എടുത്തു. സത്യത്തിൽ പിന്നീട് വളരെ പ്രശസ്തമായി തീർന്ന ലെവിസ് ആൻഡ് ക്ലാർക്ക് എന്ന് പറയുന്ന ഒരു എക്സ്പെഡീഷൻ ടീമിലേക്കാണ് ഈ ജോൺ കോൾട്ടർ ഇപ്പോൾ ചെന്ന് കയറിയിരിക്കുന്നത്. 1800 കാലഘട്ടങ്ങളിൽ അമേരിക്കൻ ഐക്യനാടുകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന അമേരിക്കൻ ഐക്യനാടുകളുടെ 1/3 വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും കിഴക്ക് ഭാഗത്ത് ചെറിയൊരു ഭൂമി. ഈ ഒരു ഭൂപടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ നമ്മുടെ അറ്റ്ലാന്റിക്കിനോട് ചേർന്ന് കുറച്ച് സ്ഥലം, അതാണ് അമേരിക്കൻ ഐക്യനാടുകൾ. ബാക്കി പടിഞ്ഞാറ് ഭാഗത്തേക്ക് കിടക്കുന്ന വലിയ ഏരിയകൾ മുഴുവൻ ഫ്രഞ്ചുകാരും സ്പാനിഷുകാരും മാറി മാറി ഭരിക്കുന്ന ഒരു സമയമാണ് 1800. ഈ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന തോമസ് ജെഫേഴ്സൺ, അദ്ദേഹത്തിന് മനസ്സിലായി ഈ അമേരിക്കൻ ഐക്യനാടുകളുടെ വിസ്തൃതി കുറച്ചുകൂടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വികസിപ്പിച്ചേ പറ്റൂ, എന്നാലേ ഈ രാജ്യത്തിന് നിലനിൽപ്പുള്ളൂ. അപ്പം അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് കാണുന്ന അമേരിക്കൻ ഐക്യനാടുകളുടെ ഏതാണ്ട് മധ്യഭാഗത്തൂടെയാണ് മുകളിൽ നിന്ന് താഴേക്ക് മിസിസിപ്പി നദി ഒഴുകുന്നത്. ഭൂരിഭാഗം സ്ഥലത്തും ജലഗതാഗത യോഗ്യമായ ഈ നദി അവസാനം ചെന്ന് ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ ഏരിയയിലാണ് പോയി വീഴുന്നത്. അതായത്, ഈ അമേരിക്കൻ ഐക്യനാടുകളുടെ ഇന്റീരിയറായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചരക്കുകളും മറ്റും ഈ ആവിക്കപ്പലുകളിൽ കയറ്റിയിട്ട് ഈ പറയുന്ന മിസിസിപ്പി നദി വഴി നമുക്ക് പുറം കടലിൽ എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട തോമസ് ജെഫേഴ്സൺ ഒരു കാര്യം മനസ്സിൽ കൂട്ടി, ഈ സ്ഥലം എങ്ങനെയെങ്കിലും അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് ചേർക്കണം. അതായത്, ഈ ഭൂപടത്തിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു മൂലയിലാണ് അമേരിക്കൻ ഐക്യനാടുകൾ ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ മധ്യഭാഗത്തുള്ള ലൂയിസിയാന എന്ന് പറയുന്നൊരു ഏരിയ, ആ ഭാഗം, അത് ഇപ്പോൾ ഉള്ള അമേരിക്കൻ ഐക്യനാടിലെ ഏതാണ്ട് ഒരു 10-14 സ്റ്റേറ്റ് ഉൾക്കൊള്ളുന്ന സ്ഥലമാണ്. അത്രയും സ്ഥലം അന്ന് അവരുടെ കയ്യിലല്ലായിരുന്നു. അപ്പോൾ ആ സ്ഥലം ഫ്രഞ്ചുകാരുടെ നിന്ന് വിലയ്ക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഈ അമേരിക്കൻ ഗവൺമെൻറ് തീരുമാനിച്ചു. അമേരിക്കക്കാർ ചോദിക്കുമ്പോൾ, ഇത് ഇത്രയും വലിയൊരു സ്ഥലം വിലയ്ക്കങ്ങ് കൊടുക്കാനായിട്ട് ഈ ഫ്രഞ്ചുകാർ എന്തിന് തുനിഞ്ഞു എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. ഇതിൻ്റെ പ്രധാന കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ കാണുന്ന മധ്യഭാഗത്തുള്ള ലൂയിസിയാന എന്ന് പറയുന്ന ഈ സ്ഥലത്തിൽ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഈ ഫ്രഞ്ചുകാർക്ക് ആധിപത്യമുള്ളൂ. ബാക്കിയുള്ള വിശാലമായ സ്ഥലങ്ങളിൽ ഒരൊറ്റ വെള്ളക്കാരൻ പോലും ആ സമയത്ത് 1800 പോയിട്ടില്ല. കാരണം അത്രയ്ക്ക് ദുർഘടമായ വനങ്ങളും സ്ഥലങ്ങളും നദികളും ഒക്കെ ഉൾപ്പെടുന്ന, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഭൂപ്രകൃതിയാണ് ആ ഏരിയയിലുള്ളത്. അതായത്, ഇന്നത്തെ യെലോ സ്റ്റോൺ നാഷണൽ പാർക്ക് ഉള്ള സ്ഥലമാണത്. ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കും ഇന്ന് ലോകത്തുള്ള നാഷണൽ പാർക്കിൽ വലിപ്പത്തിൽ ഏറ്റവും ആദ്യ സ്ഥാനങ്ങളിൽ ഉള്ളതുമായ ഈ യെലോ സ്റ്റോൺ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇന്ന് പോലും നമുക്ക് ചെന്ന് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ പെട്ടുന്ന ഒരു സ്ഥലമാണ്. 1800 സമയത്ത് അറിയപ്പെടുന്ന ഒരു വെള്ളക്കാരൻ പോലും ഈ ഏരിയയിലോട്ട് പോയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ലൂയിസിയാന എന്ന് പറയുന്ന ഈ പ്രദേശം. ഈ പ്രദേശത്തിൻ്റെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ആക്ച്വലി ഈ ഫ്രഞ്ചുകാരുടെ കയ്യിലുള്ളൂ. അപ്പോൾ അതെങ്ങനെയെങ്കിലും തലേന്ന് ഒഴിവാക്കുന്നത് അവർക്കൊരു നല്ല കാര്യമാണ്. കാരണം ഇത് മൊത്തം കൺട്രോൾ ചെയ്യാൻ അവർക്ക് പറ്റില്ല. ഏതാണ്ട് 24 നേറ്റീവ് ഇന്ത്യൻ ട്രൈബ്സ്, വർഗ്ഗക്കാർ ഈ ഏരിയയിൽ വിഹരിക്കുന്നുണ്ട്. അതിൽ പകുതി ട്രൈബ്സും
ഈ പുറത്തുനിന്നുള്ള ആളുകളോട് വളരെ സൗഹൃദപരമായിട്ട് പെരുമാറുന്ന ആളുകളല്ല അവരെ, അവരുടെ ഇടയിൽ തന്നെ കലഹം ഉണ്ടാക്കുന്ന ആളുകളാണ് പകുതി ട്രൈബ്സ്. അപ്പം അങ്ങനെയുള്ളവർ കൺട്രോൾ ചെയ്യുന്നൊരു സ്ഥലം, ദുർഘടമായ പ്രകൃതി. അപ്പോൾ എന്താണെങ്കിലും ഫ്രഞ്ചുകാർക്ക് ഇതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ അവസരം മുതലാക്കി ഈ ജെഫേഴ്സൺ ഫ്രഞ്ചുകാരോട് ഈ സ്ഥലം ചോദിക്കുകയും അവർ ഇത്രയും വലിയ ഈ ലൂയിസിയാന എന്ന് പറയുന്ന സ്ഥലം അമേരിക്കയ്ക്ക് വിലയ്ക്ക് കൈമാറുകയും ചെയ്തു. 2,140,000 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ഈ സ്ഥലം ഏതാണ്ട് ഒരു ചതുരശ്ര മൈലിന് $18 ഈ പറയുന്ന ഫ്രഞ്ചുകാരിൽ നിന്ന് അന്നത്തെ കാലത്ത് ഈ അമേരിക്കൻ ഗവൺമെൻറ് മേടിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇത്രയും ബൃഹത്തായ ഒരു സ്ഥലം അന്നത്തെ ചെറിയ അമേരിക്കൻ ഐക്യനാടിൻ്റെ കൂടെ ആഡ് ചെയ്തപ്പെട്ടപ്പോൾ ഉള്ള രാജ്യത്തിൻ്റെ വിസ്തൃതി 10 മടങ്ങായി വർദ്ധിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇങ്ങനെയൊക്കെ രാജ്യത്തിൻ്റെ വലിപ്പം കൂടിയെങ്കിലും ഈ ജെഫേഴ്സൺ എന്ന് പറയുന്ന ഈ അമേരിക്കൻ പ്രസിഡന്റിന് ഒരു കാര്യം അറിയായിരുന്നു. പുതുതായിട്ട് മേടിച്ച ഈ സ്ഥലം, ഈ ലൂയിസിയാന എന്ന് പറയുന്ന ഈ സ്ഥലം, സത്യത്തിൽ ഈ സ്ഥലം എന്താണെന്ന് അവർക്കറിയില്ല. ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉള്ളതെന്നും അവർക്കറിയില്ല. അപ്പം ഇവരുടെ ഉദ്ദേശം മുമ്പ് പറഞ്ഞ പോലെ മിസിസിപ്പി നദിയിലേക്ക് ഡയറക്റ്റ് ആക്സസ് കിട്ടുക എന്നുള്ളതായിരുന്നു മെയിൻ ഉദ്ദേശം. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. അവിടെ ഈ പറയുന്ന സൗഹൃദപരമായിട്ടുള്ള ആളുകളായിട്ടുള്ള ചില ഈ നേറ്റീവ് ഇന്ത്യൻ ട്രൈബ്സ് ഉണ്ട്. എന്നാൽ അതിഭീകരമായ ആക്രമണം അഴിച്ചുവിടുന്ന രീതിയിലുള്ള വേറെ ചില നേറ്റീവ് ഇന്ത്യൻ ട്രൈബ്സ് ഉണ്ട്. ഇത് ഈ നേറ്റീവ് ഇന്ത്യൻ ട്രൈബ്സ് അല്ലാതെ പുറത്തുനിന്ന് ഒരു 60,000 പേരും കൂടെ ഏകദേശം ഈ ഏരിയയിൽ അന്ന് ഉണ്ടായിരുന്നു എന്നാണ് കണക്ക്. അതിൽ തന്നെ പകുതി പേര് ഈ ആഫ്രിക്കൻ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള അടിമകളാണ്. അപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ ആ ഏരിയയിൽ കൂടാനുള്ള കാരണം ഈ ഫ്രഞ്ചുകാർക്ക് മുമ്പ് അവിടെ സ്പാനിഷുകാരെ ഭരിച്ചിരുന്നു, അവർ അടിമക്കച്ചവടം നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ എത്തിയ അടിമകൾ ഏതാണ്ട് ഒരു 30,000 പേര് അവിടെ എവിടെയൊക്കെയായിട്ട് അവർ താമസിക്കുന്നുണ്ട്. പിന്നെ തുകൽ വ്യാപാരത്തിനായിട്ട് വന്ന് കിടക്കുന്ന ഫ്രഞ്ചുകാർ, സ്പെയിൻകാർ, മെക്സിക്കൻസ് ഇത്രയും പേരാണ് ഈ ഏരിയയിലുള്ളത്. തുകൽ വ്യാപാരം എന്ന് പറഞ്ഞാൽ ബീവർ, കാട്ടുപോത്ത് അങ്ങനെയുള്ള മൃഗങ്ങളുടെ തൊലി ഉരിച്ചിട്ട് അത് ഉണക്കിയിട്ട് അത് വിൽക്കുക. അപ്പം അതാണ് അന്നത്തെ മെയിൻ ഒരു ബിസിനസ് ഈ ഏരിയയിൽ. അപ്പം ഇഷ്ടംപോലെ ബീവറും കാട്ടുപോത്തും മാനുകളും വിഹരിക്കുന്ന ഏരിയയാണ് ഈ പറയുന്ന ലൂയിസിയാന എന്ന് പറയുന്ന ഏരിയ. ഇത്രയും ആളുകളാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ഉള്ളത്. ഇവരാരും തന്നെ ഈ പറയുന്ന അമേരിക്കൻ ഗവൺമെൻറ്റുമായിട്ട് സൗഹൃദത്തിലുള്ളവരല്ല. തന്നെയുമല്ല ഇവിടെ എന്തൊക്കെ ടൈപ്പ് ജീവികളാണോ ഉള്ളത്, ഇവിടുത്തെ ഭൂപ്രകൃതി, ഇവിടുന്ന് എന്തൊക്കെ കിട്ടും, അങ്ങനെയുള്ള ഒരു കാര്യവും അറിയില്ല. ഏറ്റവും വലിയ രസം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഇത്രയും വലിയൊരു സ്ഥലത്തിൻ്റെ പേര് ലൂയിസിയാന എന്നാണെന്നും ഇത് നേരത്തെ ഫ്രാൻസുകാടയിലായിരുന്നെന്നും ഈ സ്ഥലത്തെ ഇപ്പോഴത്തെ ഉടമസ്ഥർ അമേരിക്കൻ ഐക്യനാടുകളാണെന്നും ഒന്നും ഈ പറഞ്ഞ നേറ്റീവ് ഇന്ത്യൻസിനെ അറിയില്ലല്ലോ. ഇതൊക്കെ അവരെ അറിയിച്ചു കൊടുക്കണം, ഈ സ്ഥലത്ത് ഞങ്ങളാണ് ഇപ്പം ഭരിക്കുന്നത്, ഞങ്ങളാണ് ഇനി തുകൽ വ്യാപാരം നടത്താൻ പോകുന്നത്, ഇതൊക്കെ അവരെ അറിയിക്കണം, ഈ പറയുന്ന ഭൂപ്രകൃതി പഠിക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ജെഫേഴ്സൺ 3 എക്സ്പെഡീഷൻ ടീമുകളെ അങ്ങോട്ട് വിട്ടു. അപ്പോൾ അവർ പോയി മുഴുവൻ പഠിച്ച് മാപ്പ് തയ്യാറാക്കിയിട്ട് ഈ പറഞ്ഞ നേറ്റീവ് ഇന്ത്യൻ ട്രൈബ്സും ഒക്കെ ആയിട്ട് സൗഹൃദം സ്ഥാപിച്ച ശേഷം തിരിച്ചു വരണം. ആ കൂട്ടത്തിൽ ആദ്യത്തെ പരിവേഷണ സംഘമാണ് ഈ 1803 നമ്മൾ ഈ പറഞ്ഞ കെൻഡക്കി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നത്. ലെവിസ് ആൻഡ് ക്ലാർക്ക് എന്ന് പറയുന്ന 2 ആർമി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇത് തുടങ്ങുന്നത്. സൈനികരെ ഇത് ഏൽപ്പിക്കാനുള്ള പ്രധാന കാര്യം ഇത് അടുക്കും ചിറ്റോടെ ഇവിടെ നടക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു എക്സ്പെഡീഷൻ ടീം അങ്ങോട്ട് കയറിയിട്ട് കുറച്ച് പേര് ചെതറിപ്പോവുക, ബാക്കിയുള്ളവർ മരിക്കുക, അപ്പോൾ ഒരു തയ്യാറെടുപ്പോ കാര്യങ്ങളോ ഇല്ലാതെ പോകാനൊന്നും പറ്റത്തില്ല. അപ്പം ഇതിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ലെവിസ് ആൻഡ് ക്ലാർക്ക് എന്ന് പറഞ്ഞ രണ്ടു പേരും ഈ പറയുന്ന സൈന്യത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയാണ്. ഇതിൻ്റെ റിക്രൂട്ട്മെൻ്റാണ് മുമ്പ് നടന്നതും. നമ്മൾ ഈ പറയുന്ന പരുക്കൻ മനുഷ്യനായിട്ടുണ്ടായിരുന്ന ജോൺ കോൾട്ടർ എന്ന് പറയുന്ന ആൾ ഇതിലേക്ക് എൻട്രി ആയത്. അപ്പം അദ്ദേഹത്തിന് $5 ശമ്പളത്തിനാണ് ഈ ജോൺ കോൾട്ടറെ ഇവരെടുത്തത്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഈ ലെവിസ് ആൻഡ് ക്ലാർക്ക് എന്ന് പറഞ്ഞ എക്സ്പെഡീഷൻ ടീമിലുണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളും അടുക്കും ചിട്ടയുള്ള ആർമി പേഴ്സൺസാണ്. അതിൽ 3-5 പേര് മാത്രമല്ല പുറത്തുനിന്നുള്ള ആളുകൾ, അതിലൊന്നാണ് നമ്മുടെ ജോൺ കോൾട്ടർ. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾക്ക് ആർമിയുടെ അടുക്കും ചിട്ടയെന്ന് അറിഞ്ഞുകൂടല്ലോ. ഇവർ ഒരു ദിവസം എന്ത് ചെയ്തു, പുറത്ത് പോയിട്ട് കുറച്ച് മദ്യമൊക്കെ സേവിച്ചിട്ട് തിരിച്ചു വന്ന് ക്യാമ്പിൽ വന്ന് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി, നമ്മുടെ ഈ ജോൺ കോൾട്ടർ ഉൾപ്പെടെയുള്ള കുറച്ച് പേര്. ഇപ്പം എന്താണെങ്കിലും അത് വലിയൊരു ഇഷ്യൂ ആയി. ഈ ലെവിസും ക്ലർക്കും അവരെ വിളിച്ചു വരുത്തി ഈ പറഞ്ഞ വിചാരണ ചെയ്തു. പക്ഷേ ആ സമയത്തൊക്കെ ലെവിസും ക്ലർക്കിന് മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നു, കാരണം ഈ പരുക്കനായിട്ടുള്ള ജോൺ കോൾട്ടർ ഇവർക്ക് ഉപയോഗിക്കാം പിന്നീട്, എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും, കാരണം ഇങ്ങനെ ഒരാൾ ഈ ടീമിൽ ആവശ്യമാണ്. എന്താണെങ്കിലും ഈ പുള്ളി ചെയ്ത ഈ കുടിയും തല്ലും ബഹളവും ഒക്കെ അവരങ്ങ് ക്ഷമിച്ചു. അങ്ങനെ ഈ എക്സ്പെഡീഷൻ ടീം അവിടെ നിന്ന് യാത്രയായി. ആക്ച്വലി ക്ലർക്കിൻ്റെ ഒരു ടീമാണ് ആദ്യം മുമ്പോട്ട് പോയത്. അതിനുശേഷം 6 ദിവസം കഴിഞ്ഞാണ് ലെവിസിൻ്റെ ഗ്രൂപ്പ് ഇതിലേക്ക് ജോയിൻ ചെയ്തത്. അങ്ങനെ ഇവരൊരു സംഘമായിട്ട് മുന്നോട്ട് പോയി. പക്ഷേ ഒരു ഒറ്റ സംഘമായിട്ടല്ല ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലെവിസിൻ്റെ ട്രൂപ്പ് ഒരു സ്ഥലത്തും ഈ പറയുന്ന ക്ലർക്കിൻ്റെ ട്രൂപ്പ് വേറെ സ്ഥലത്തും, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഒരേ ഡയറക്ഷനിലേക്കാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. എന്താണെങ്കിലും ഇവർ മിസിസിപ്പി റിവർ ഒക്കെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയി, പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാക്സിമം കവർ ചെയ്തു. അങ്ങ് അപ്പുറത്തെ തലയ്ക്ക് പസഫിക്കിൻ്റെ തീരം വരെ അവരെത്തി.
140 പരം ഭൂപടങ്ങളാണ് ഇതിനിടയ്ക്ക് ലെവിസും ക്ലർക്കും വരച്ചു തീർത്തത്. അതിനുമാത്രം ഭൂവിഭാഗങ്ങൾ ഇവർ കവർ ചെയ്തു. അതുപോലെ നദികൾ ഇവർ കണ്ടെത്തി. പല നദികളും പുറത്തുനിന്നുള്ള ആൾക്കാർ ആദ്യമായിട്ട് കാണുന്നത് ഈ ഒരു ട്രിപ്പിലാണ്. അപ്പോൾ അത്രയും വലിയൊരു എക്സ്പ്ലോറേഷൻ ടീമാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ടീമിലെ ഏറ്റവും പരുക്കനായ മനുഷ്യനാണ് നമ്മുടെ ഈ ജോൺ കോൾട്ടർ. ഏത് കാലാവസ്ഥയിലും അതിജീവിക്കുന്ന രീതിയിലുള്ള ഒരു ശരീരപ്രകൃതമാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഈ എക്സ്പ്ലോറേഷൻ ടീം മുന്നോട്ട് പോകുന്ന സമയത്ത് പല ആളുകൾക്ക് രോഗങ്ങൾ വരികയും പല പ്രശ്നങ്ങൾ ഈ ക്യാമ്പിൽ ഉണ്ടായെങ്കിലും ഈ ജോൺ കോൾട്ടർക്ക് ഈ ഒരു എക്സ്പ്ലോറേഷൻ്റെ ഫുൾ ടൈമിൽ ഒരു രോഗം ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് ആരോഗ്യവാനായ ആളായിരുന്നു ഈ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഈ വേട്ടയ്ക്കും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നത്. കാരണം ഈ ഒരു ടീമിന് ആളുകളെ ആവശ്യമുണ്ട്. കുറേ പേര് മേലാതൊക്കെ കിടന്നു കഴിയുമ്പോഴത്തേക്കും വേട്ടയാടി ഭക്ഷണം പിടിച്ചുകൊണ്ട് ഒരാളില്ല. ആ സമയത്തൊക്കെ ഈ ജോൺ കോൾട്ടർ ഒറ്റയ്ക്കാണ് പുറത്തേക്ക് പോവുകയും വളരെ ദൂരം യാത്ര ചെയ്ത് 3, 4, 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വരെയുള്ള സമയങ്ങളിൽ ഇദ്ദേഹം മുന്നോട്ട് യാത്ര ചെയ്തിട്ട് വേട്ടയാടി മൃഗങ്ങളെയൊക്കെ കൊണ്ടുവരുന്നത് ഒറ്റയ്ക്കാണ്. അത് പോരാഞ്ഞിട്ട് നമ്മുടെ ഈ ജോൺ കോട്ടർക്ക് വേറെയും കുറച്ച് ഗുണങ്ങളുണ്ടായിരുന്നു. ഇദ്ദേഹം മുന്നോട്ട് പോകുന്ന സമയത്തൊക്കെ പല ടൈപ്പ് ഈ നേറ്റീവ് ഇന്ത്യൻ ട്രൈബ്സിനെ കണ്ടു. ചിലത് മുമ്പ് പറഞ്ഞ പോലെ ആക്രമണം നടത്തുന്നവരാണ്, ചിലവർ സൗഹൃദ മനോഭാവമുള്ളവരാണ്. ഈ രണ്ട് കൂട്ടരോടും അത്യാവശ്യം നല്ല രീതിയിൽ വർത്തമാനം പറയാനും ഡീൽ ചെയ്യാനും ഈ ജോൺ കോട്ടർക്ക് സാധിച്ചു. ഇവരുടെ ഭാഷ നേരെ ചൊവ്വ അറിയാമേലെങ്കിലും അത്യാവശ്യം അറിയാവുന്ന ആംഗ്യ ഭാഷകളിലും നേരത്തെ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടും ഇവരോട് ഇദ്ദേഹം സംവദിക്കുകയും പല കാര്യങ്ങൾ യുദ്ധമാകേണ്ട പല കാര്യങ്ങളും പറഞ്ഞു തീർക്കുകയും ചെയ്തു ഈ ജോൺ കോട്ടർ. ഇതിനകത്ത് രസം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനോ വായിക്കാനോ നേരെ ചൊവ്വ അറിയാൻ മേലാത്ത ഒരാളാണ് ഈ ജോൺ കോൾട്ടർ. പക്ഷേ അദ്ദേഹത്തിന് സ്വന്തം പേര് എഴുതാനോ ഒപ്പിടാനോ മാത്രം അറിയാം. ഇതാ ഇത്രയും കാര്യങ്ങളാണ് ഈ ലെവിസാൻ്റെ ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പേരുടെയും ഡയറി കുറിപ്പുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, ഈ മനുഷ്യനെ കുറിച്ചുള്ള വിവരങ്ങൾ. തനിക്കാടനായിട്ടുള്ള ഒരു മനുഷ്യൻ. അങ്ങനെ 3 വർഷത്തെ വിജയകരമായ ഈ പര്യവേഷണത്തിന് ശേഷം 1806 ഓഗസ്റ്റിൽ ഈ സംഘം തിരിച്ചെത്തി. അപ്പം ഈ ജോൺ കോൾട്ടറും ഈ സംഘത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവരുടെ കൂടുതൽ അധികം ആളുകളൊന്നും മരണപ്പെട്ടില്ല. വളരെ നല്ല വിജയകരമായ ഒരു പര്യവേഷണം തന്നെയായിരുന്നു ഈ ലെവിസ് ആൻഡ് ക്ലാർക്ക് എക്സ്പെഡീഷൻ. ഇങ്ങനെ തിരിച്ചു വരുന്ന വഴിയിൽ ഇവർ വേറെ 2 വെള്ളക്കാരെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ഹാൻകോക്ക് ആൻഡ് ഡിക്സൺ എന്നു പേരുള്ള 2 വെള്ളക്കാരായിരുന്നു. അവരെ ആക്ച്വലി മറ്റൊരു വഴിയിലൂടെ മിസോറി നദിയുടെ മുകൾ ഭാഗത്തേക്ക് പോകുന്ന ഒരു യാത്രയ്ക്കിടയ്ക്കാണ് ഇവരെ ഈ പറയുന്ന ലെവിസ് ആൻഡ് ക്ലാർക്ക് എക്സ്പെഡീഷൻ ടീം കണ്ടുമുട്ടുന്നത്. അപ്പോൾ അവരുടെ ഈ എക്സ്പെഡീഷൻ തീരാറായ സമയത്താണ് ഈ 2 പേരെ കാണുന്നതെന്ന് പറഞ്ഞല്ലോ. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ജോൺ കോൾട്ടർ ഈ നമ്മുടെ ലെവിസിനോടും ക്ലർക്കിനോടും എന്നെ ക്യാമ്പിൽ നിന്ന് വിടണം, അതായത് എക്സ്പെഡീഷൻ ഏതാണ്ട് തീരാറായി, ഇനി എന്നെ കൊണ്ട് വലിയ ആവശ്യമൊന്നുമില്ലല്ലോ, അപ്പോൾ ഈ ക്യാമ്പിൽ നിന്ന് വിടണം, ഇവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ അനുവദിക്കണം എന്നൊരു അപേക്ഷ കൊടുത്തു. ഇവിടെയാണ് ഈ ജോൺ കോൾട്ടർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ശരിക്കുള്ള സ്വഭാവം നമുക്ക് മനസ്സിലാകുന്നത്. കാരണം 3 വർഷം ഈ പറയുന്ന ഇതുവരെ ആരും കാണാത്ത രീതിയിലുള്ള സ്ഥലങ്ങളും മേടും കാടും എല്ലാം യാത്ര ചെയ്ത് തിരിച്ചെത്തിയ ഒരു സംഘത്തിലെ ആള് ഞാൻ വീണ്ടും ഇനി പുറത്തോട്ട് വരുന്നില്ല, ഞാൻ നഗരത്തിലേക്ക് വരുന്നില്ല, ഇനി ഞാൻ വീണ്ടും അകത്തേക്ക് പോവുകയാണ്, ഇവരുടെ കൂടെ വീണ്ടും പോവുകയാണ് എന്ന് പറയുമ്പോൾ ഈ ജോൺ കോൾട്ടർ എന്ന് പറയുന്ന ആള് എന്ത് ടൈപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരിക്കും വന്യനായ കാടനായ ഒരു മനുഷ്യൻ. അവന് പുറത്തേക്ക് പോകാൻ യാതൊരു താല്പര്യമില്ല, വീണ്ടും കാട്ടിലേക്ക് പോകണം. ഈ 2 ആളുകളെ കണ്ടപ്പം അവർ പോകുന്നത് മിസോറി എന്ന് പറയുന്ന നദിയുടെ തീരത്തേക്കാണ്. അവർ പോകുന്നത് വേട്ടയാടലിനാണ്, തുകൽ വ്യാപാരത്തിനാണ് അവർ പോകുന്നത്. അപ്പോൾ അത് ഇവൻ്റെ വലിയൊരു ഹോബിയാണ്, ഈ പറഞ്ഞ ജോൺ കോൾട്ടറിൻ്റെ വലിയൊരു ഹോബിയാണ്. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും പോകണമെന്ന് വലിയ ആർത്തിയായി. ഇവരോട് അനുവാദം ചോദിച്ചു. ഇവർ അതുവരെയുള്ള കാര്യങ്ങളെല്ലാം തീർത്ത് ക്യാഷ് ഇദ്ദേഹത്തിന് ഏൽപ്പിച്ചു. അങ്ങനെ ഇദ്ദേഹത്തെ ക്യാമ്പിൽ നിന്നവർ സന്തോഷപൂർവ്വം തന്നെ പറഞ്ഞു വിട്ടു. ഇപ്പോൾ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഇവർ പോയ റൂട്ടിൽ കൂടെ തന്നെയാണ്, ഈ ലെവിസും ക്ലർക്കും ഒക്കെ പോയ റൂട്ടിൽ കൂടെ തന്നെയാണ് ഇവരെയും കൊണ്ട് ഈ തുകൽ വ്യാപാരികളെയും കൊണ്ട് നമ്മുടെ ഈ ജോൺ കോട്ടർ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നേരത്തെ വഴിയും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ എങ്കിലും ഇവർ വീണ്ടും അകത്തേക്ക്, അതായത് കൂടുതൽ ഇൻറ്റീരിയർ പാർട്ടുകളിലേക്ക് ഇവർ കയറി. അപ്പോൾ അവിടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പല ടൈപ്പ് ട്രൈബുകളുണ്ട്. ഇതിനിടയ്ക്ക് ക്രൗസ് എന്ന് പറയുന്ന ഒരു ട്രൈബ്, അവർ വളരെ സൗഹൃദപരമായ മനോഭാവമുള്ള ഒരു ട്രൈബാണ്, നേറ്റീവ് ഇന്ത്യൻ ട്രൈബാണ്. അവരുമായിട്ട് നമ്മുടെ ഈ ജോൺ കോൾട്ടർ നല്ലൊരു സൗഹൃദ ബന്ധത്തിലായിരുന്നു. വർത്തമാനമൊക്കെ പറഞ്ഞ് അവർക്ക് ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത്, കണ്ണാടിയൊക്കെയാണ് മെയിൻ ഗിഫ്റ്റ് അവർക്ക് വേണ്ടത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ കോൾട്ടർ അവരെ വശത്താക്കിയിരുന്നു. പക്ഷെ അവർ കുറച്ച് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതല്ലാതെ ബ്ലാക്ക് ഫുട്ട് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ് നേറ്റീവ് ഇന്ത്യൻ ട്രൈബ്സ് ഉണ്ട്. അവർ വളരെ ആക്രമണകാരികളായിട്ടുള്ള ആളുകളാണ്. അവരെ ഈ പറയുന്ന ക്രോസിനും പേടിയാണ്. കാരണം ഇവർ തമ്മിൽ ഇൻറ്റേണൽ ആയിട്ടുള്ള വലിയ യുദ്ധങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ക്രോസ്, ബ്ലാക്ക് ഫുട്ട് എന്ന് പറയുന്ന 2 നേറ്റീവ് ഇന്ത്യൻ ഗോത്രക്കാർ നേർക്കു നേരെ കണ്ടാൽ അപ്പം യുദ്ധമാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഏരിയയിൽ കൂടെയാണ് വളരെ കഷ്ടപ്പെട്ട് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ 3 പേരുടെയും കയ്യിൽ ഏതാണ്ട് 20 ബീവർ ട്രാപ്പുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിലുള്ള എലിയെ കൊടുക്കുന്ന രീതിയിലുള്ള ട്രാപ്പുകളാണ് അന്നത്തെ കാലത്ത് ഈ ബീവർ എന്ന് പറഞ്ഞ ജീവിയെ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് കാട്ടിലെ എഞ്ചിനീയർ എന്നൊക്കെ വിളിക്കും. കാരണം ഇവൻ വെള്ളത്തിൽ ഈ മരത്തിൻ്റെ ചില്ലകളും വലിയ മരങ്ങളൊക്കെ മറിച്ചിട്ടിട്ട്
ഒരു ചെറിയ ഡാമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്തുള്ള പൊത്തുകളിലാണ് ഇവൻ ജീവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ജീവിയാണ് ഈ ബീവർ. ഇതിൻ്റെ തുകൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ പ്രധാന പോക്ക്. അപ്പം ഇതുപോലെ ട്രാപ്പുകൾ വെള്ളത്തിൻ്റെ സൈഡിൽ കൊണ്ടുവെക്കും. എന്നിട്ട് ഈ ട്രാപ്പിൻ്റെ മുകളിലോ സൈഡിലോ എവിടെയെങ്കിലും കസ്റ്റോറിയം ഓയിൽ ഇവർ പുരട്ടി വെക്കും. ഈ കസ്റ്റോറിയം ഓയിൽ എന്ന് പറയുന്ന സാധനം ഈ ബീവറിൽ നിന്ന് തന്നെയാണ് അവരെടുക്കുന്നത്. ബീവർ പ്രജനന സമയമാകുമ്പം അതിൻ്റെ ഒരു ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ഒരു സ്രവമാണ് ഈ കസ്റ്റോറിയം ഓയിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേ സ്രവം ആണ് ഇവർ ഈ ട്രാപ്പിൻ്റെ മുകളിൽ പുരട്ടുന്നത്. കാരണം ഈ പ്രജനന സമയമാകുമ്പോഴാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്, ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇത് വേർട്ടിട്ടുണ്ടെങ്കിൽ അത് ഇണയാന്ന് വിചാരിച്ചിട്ട് ഈ ബീവർ വരികയും ഈ എലി കൊടുക്കുന്ന രീതിയിലുള്ള ട്രാപ്പിൽ ഇതിൻ്റെ കയ്യോ കാലോ ഏതെങ്കിലും പിടുകയും ചെയ്യും. അങ്ങനെ 20 ട്രാപ്പുകളും 2-3 ജീവിക്കാനുള്ള പ്രൊവിഷൻസ് ഒക്കെ ആയിട്ടാണ് ഇവർ കാട്ടിലേക്ക് കയറുന്നത്. ഈ ട്രാപ്പ് പല സ്ഥലങ്ങളിൽ ഈ വെള്ളത്തിൻ്റെ സൈഡിലൊക്കെ ഇവർ കൊണ്ടുവെക്കും. എന്നിട്ട് പലപ്പോഴായിട്ടാണ് അല്ലെങ്കിൽ 3-5 ഇവർക്ക് ഈ ട്രാപ്പുകളിലെല്ലാം ബീവറിനെ ഇവർ കിട്ടുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് ഇവർ എടുക്കുന്നത്. ആ സമയം വരെയും ബീവർ ജാകാതെ ഈ ട്രാപ്പിൽ കുരുങ്ങി അവിടെ കിടക്കും. എന്നിട്ട് ഇവരെ എല്ലാത്തിനും ഇവർ ഒരുമിച്ചെടുത്തിട്ട് ഒന്ന് ഇതിനകത്തെ ഈ പറയുന്ന തോലെടുത്ത് മാറ്റിയിട്ട് ഉണക്കി ഇവർ കൊണ്ടുവരും. അതാണ് ഇവരുടെ പണി. രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോൺ കാൾട്ടർക്ക് ഈ പറഞ്ഞ രണ്ടുപേരുടെ കൂട്ടത്തിൽ നടക്കണമെന്നുള്ള യാതൊരു താല്പര്യമില്ല. അദ്ദേഹം വീണ്ടും ഈ ട്രൂപ്പിൽ നിന്ന് ഒറ്റപ്പെട്ട് മാറി വീണ്ടും വേട്ടക്കാണെന്നൊക്കെ പറഞ്ഞ് പല സ്ഥലങ്ങളിലും ഒറ്റയ്ക്ക് തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് മുമ്പ് പറഞ്ഞ പോലെ ക്രോസ് എന്ന് പറഞ്ഞ നേറ്റീവ് ഇന്ത്യൻ ട്രൈബ്സിനെ ഇദ്ദേഹം വീണ്ടും കാണുകയും അവരോട് കൂടുതൽ സൗഹൃദത്തിലാകുകയും അവരുടെ ഭാഷ കാര്യമായിട്ട് ഇദ്ദേഹം പഠിക്കുകയും ചെയ്തു. പക്ഷേ ഈ പറയുന്ന ബ്ലാക്ക് ഫുട്ട് എന്ന് പറയുന്ന ഗോത്രക്കാരുടെ ആക്രമണം കാരണം കൂടുതൽ സമയം ഇവർക്ക് ഏരിയയിൽ ചെലവഴിക്കാനായിട്ട് പറ്റിയില്ല, കൂടുതൽ ബീവറുകളെ പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ നിന്ന് അവർ യെല്ലോ സ്റ്റോൺ ഏരിയയിലേക്ക് ഇവർ മാറി. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ക്രോസ് എന്ന് പറഞ്ഞ ട്രൈബ്സ് ഉള്ളത്. പക്ഷേ യെല്ലോ സ്റ്റോൺ ഏരിയ എന്ന് പറയുന്ന ഡ്രൈ ആയിട്ടുള്ള ഏരിയ, അവിടെ ബീവറോ ഈ പറയുന്ന കൂടുതൽ മൃഗങ്ങളോ അവർക്ക് കിട്ടിയില്ല. അങ്ങനെ ആ ഒരു യാത്ര അവസാനിപ്പിച്ചിട്ട് 1807 നമ്മുടെ ഈ ജോൺ കോൾട്ടർ ഈ പറയുന്ന രണ്ടുപേരെയും വിട്ടിട്ട് തിരിച്ച് നഗരത്തിലേക്ക് വരുന്ന വഴി വീണ്ടും ഇദ്ദേഹം മറ്റൊരു ഗ്രൂപ്പിനെ കണ്ടു. അത് മാനുവൽ ലിസ എന്ന് പറയുന്ന ഒരാളുടെ ഗ്രൂപ്പായിരുന്നു. ആ ഗ്രൂപ്പ് ഒരു ഫർ ട്രേഡിംഗ് കമ്പനിയുടെ ലേബലിലാണ് ആ ഗ്രൂപ്പ് ഇതിനകത്തോടെ കറങ്ങി നടക്കുന്നത്. അവർ തുകൽ വ്യാപാരികൾ തന്നെയാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ആക്ച്വലി നേരത്തെ നമ്മുടെ ലെവിസ് ആൻഡ് ക്ലാർക്ക് എക്സ്പെഡീഷനിൽ ഉണ്ടായിരുന്ന രണ്ട് പേരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജോൺ കാൾട്ടർ എന്ത് ചെയ്തു, തിരിച്ച് വീണ്ടും നഗരത്തിലേക്ക് പോകാതെ ഈ അകത്തേക്ക് പോകുന്ന അടുത്ത ഗ്രൂപ്പിലേക്ക് ഇദ്ദേഹം ചേക്കേറി. ഈ പറയുന്ന മാനുവൽ ലിസ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലേക്ക്, ആ എക്സ്പെഡീഷൻ ടീമിലേക്ക് ഇദ്ദേഹം ചേക്കേറി. നോക്കുക, ഈ മനുഷ്യന് പുറത്തേക്ക് പോകണമെന്നോ നഗരത്തിലേക്ക് പോകണമെന്നോ ആളുകളോട് വസിക്കണമെന്നോ യാതൊരു താല്പര്യമില്ല. അതായത് ശരിക്കും ഒരു മൗണ്ടൻ മാൻ ആയി മാറി നമ്മുടെ ഈ ജോൺ കാൾട്ടർ. മൗണ്ടൻ മാൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വന്യതയിൽ ഒറ്റയ്ക്ക് ജീവിച്ച് വേട്ടയാടിയൊക്കെ നടക്കുന്ന ആളുകളെയാണ് മൗണ്ടൻ മാൻ എന്ന് വിളിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ കഥയൊക്കെ കേട്ടിട്ടാണ് പിന്നീട് ഒത്തിരി മൗണ്ടൻ മെന്നുകൾ ഉണ്ടായത്. ഈ മാനുവൽ ലിസയ്ക്ക് കുറച്ചുകൂടെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഈ തുകൽ വ്യാപാരമാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയൊരു ഏരിയ, ഇപ്പോൾ ഈ നമ്മളീ പറഞ്ഞ ലൂയിസിയാന എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ നിന്ന് കിട്ടുന്ന തോലുകൾ ഈ ഏരിയയ്ക്ക് പുറത്ത് കൊണ്ട് എത്തിച്ചിട്ട് വേണം അവിടെ നിന്ന് വേണം ഇദ്ദേഹത്തിന് വിൽക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പക്ഷേ ഇതിനകത്ത് തന്നെ ഒരു ഏരിയ ഒരു സ്ഥലത്ത് ഇത് സംഭരിച്ച് വെക്കാൻ പറ്റിയെങ്കിൽ അത് വലിയൊരു കാര്യമാണല്ലോ. അങ്ങനെ ഇവർ ഇന്നത്തെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അകത്ത് തന്നെ ഒരു സ്ഥലത്ത് ഫോർട്ട് റെയ്മണ്ട് എന്ന പേരിൽ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയെടുത്തു. നമ്മുടെ മാനുവൽ ലിസയും ഈ പറയുന്ന ജോൺ കാൾട്ടറും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു ടീമാണ് ഇത് ചെയ്യുന്നത്. അവർ ഈ പറയുന്ന തോലുകളൊക്കെ അവിടെ കൊണ്ട് വെക്കാം, സംസ്കരിക്കാം, അവിടെ നിന്ന് അവർക്ക് വീണ്ടും കൊണ്ടുപോവുകയും ചെയ്യാം. ചെറിയൊരു സംഭരണശാല, കുറച്ച് കാവലും ആൾക്കാരും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു സ്ഥലമാണ് ഈ ഫോർട്ട് റെയ്മണ്ട്. ഈ മാനുവൽ ലിസ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിലാണ് അതുണ്ടാക്കിയത്. ഇതിൻ്റെ നിർമ്മാണം തീർന്ന സമയത്ത് ഈ മാനുവൽ ലിസ ജോൺ കാൾട്ടറോട് പറഞ്ഞു, ഇദ്ദേഹത്തിന് നേരത്തെ തന്നെ പരിചയമുള്ള ഈ പറയുന്ന ക്രോ എന്ന് പറയുന്ന ക്രോസ് എന്ന് പറയുന്ന നേറ്റീവ് ഇന്ത്യൻ ട്രൈബ്സ് അവരാണല്ലോ ആ ഏരിയ ഉള്ളത്. അപ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് കൂടുതൽ തുകൽ വ്യാപാരം നടത്താൻ വേണ്ടിയിട്ട് മാനുവൽ ലിസ ജോൺ കാൾട്ടറോട് നിർദ്ദേശിക്കുകയും അതിൻ്റെ പേരിൽ അദ്ദേഹം ഈ പറയുന്ന ട്രൈബ്സിലെ നേതാക്കന്മാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ട് വീണ്ടും 1807 ഇദ്ദേഹം അടുത്ത എക്സ്പെഡീഷൻ തുടങ്ങി. ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെ അദ്ദേഹം നടന്നു തീർത്ത ഒരു എക്സ്പെഡീഷൻ. 1000 ഈ യാത്രയിൽ അദ്ദേഹം കുതിരപ്പുറത്ത് നടന്നുമായിട്ട് ചെയ്തു തീർത്തത്. അങ്ങനെ അവരുമായിട്ട് സൗഹൃദമെല്ലാം സ്ഥാപിച്ച് ഈ പറയുന്ന ട്രേഡിനുള്ള എല്ലാ വഴികളൊക്കെ സെറ്റ് ചെയ്തിട്ട് ജോൺ കാൾട്ടർ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് അദ്ദേഹം പുറത്തു പറഞ്ഞ കാര്യങ്ങൾ അന്നത്തെ ആളുകൾക്ക് അവിശ്വസനീയമായി. ഇന്നത്തെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന വീഡിയോയിലൊക്കെ ഈ ചൂട് വെള്ളം ഉഷ്ണജല പ്രവാഹം പുറത്തേക്ക് ചീറ്റുന്ന രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും ഭൂമിയിൽ നിന്ന് പുകപടലങ്ങൾ പുറത്തേക്ക് പോകുന്ന വീഡിയോസ് ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അന്നത്തെ കാലത്ത് ഈ 1807 താൻ കണ്ട കാഴ്ചകൾ, ഈ പറയുന്ന കണ്ട കാഴ്ചകൾ, ഭൂമി പുകയുന്നു, അവിടെ നിന്ന് ചൂട് വെള്ളം മേലേക്ക് തെറിക്കുന്നു,
ഇതൊക്കെ അദ്ദേഹം ഈ പറഞ്ഞ ജോൺ കാൾട്ടർ, നിരക്ഷനായിട്ടുള്ള ജോൺ കാൾട്ടർ പുറത്തു വന്ന് പറഞ്ഞപ്പോഴേക്കും ആളുകൾ വിശ്വസിച്ചില്ല. ഇദ്ദേഹം വെടി പറയാമെന്ന് വിചാരിച്ചു. കാരണം ഇത് ഇങ്ങനെ ഒരു സ്ഥലം ആളുകൾ മുമ്പ് കേട്ടിട്ട് പോലുമില്ല. ഇത് നേരിട്ട് പോയി കണ്ട ഏക വ്യക്തി അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു വെള്ളക്കാരൻ ഈ ജോൺ കാൾട്ടറാണ്. ഇന്നത്തെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലെ പല ഭാഗങ്ങളും ആദ്യം കണ്ട വെള്ളക്കാരൻ ഈ ജോൺ കോൾട്ടറാണ്. അപ്പോൾ അന്ന് അദ്ദേഹം പുറത്തു വന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. ഇദ്ദേഹത്തെ കളിയാക്കി വരച്ച് ഈ ജോൺ കോൾട്ടർ എന്തൊക്കെയാണ് കണ്ടതെന്നും ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇദ്ദേഹം എഴുതിയ ഒരു ബുക്കിൽ നിന്നുമല്ല നമുക്ക് കിട്ടുന്നത്. ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ ലെവിസാൻ ക്ലർക്ക് എഴുതിയ ബുക്കിൽ നിന്നും പിന്നീട് ഈ മാനുവൽ ലിസയുടെ ലേഖനങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നെന്നും ഈ മനുഷ്യൻ ഇന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പുറത്തു വന്ന് പറഞ്ഞു എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഈ ചൂട് നീര് ഉറവുകളും ഭൂമിയിൽ നിന്ന് പുകപടലങ്ങൾ മേലേക്ക് പോകുന്ന കാര്യമൊക്കെ കാൾട്ടർ പുറത്തേക്ക് വന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആളുകൾ കളിയാക്കിയിട്ട് അതിനെ കോൾട്ടേഴ്സ് ഹെൽ എന്ന് വിളിച്ചു, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നരകം എന്നാണ് വിളിച്ചത്. കാരണം ഇങ്ങനെ ഒരു സ്ഥലമില്ല, ഇദ്ദേഹം ചുമ്മാ സ്വപ്നം കണ്ടിട്ട് പറയുന്നതാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. ഇതിനിടയ്ക്ക് ഈ മാനുവൽ ലിസ എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ ടീമിലേക്ക് മറ്റൊരാൾ കൂടെ വന്നു, ജോൺ പോട്സ് എന്ന് പറഞ്ഞൊരാൾ. ഈ മനുഷ്യനും നേരത്തെ ലെവിസാൻ ക്ലർക്ക് എക്സ്പെഡീഷനിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെയും ഈ പറഞ്ഞ മാനുവൽ ലിസ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്തു. അപ്പം പുറത്തേക്ക് പോകാനും നേറ്റീവ് ഇന്ത്യൻസുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനും ഇപ്പം രണ്ട് പേരാണ് മാനുവൽ ലിസയ്ക്കുള്ളത്, ജോൺ കോൾട്ടറും ജോൺ പോട്സ്. അങ്ങനെ അടുത്ത വർഷമായപ്പോഴത്തേക്കും നമ്മുടെ കോൾട്ടറും പോട്സും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് അവർ ഈ പറയുന്ന ഫർ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്, തുകൽ വ്യാപാരത്തിന് വേണ്ടിയിട്ട് അടുത്ത യാത്ര തുടങ്ങി. പക്ഷേ അതൊരു വല്ലാത്ത യാത്രയായിരുന്നു. കാരണം ഇവർ ഈ പറയുന്ന നേറ്റീവ് ഇന്ത്യൻ ട്രൈബ്സ് തമ്മിലുള്ളൊരു യുദ്ധത്തിനിടയ്ക്ക് വിട്ടുപോയി. അതായത് ഈ ക്രോസ് എന്ന് പറയുന്ന നേറ്റീവ് അമേരിക്കൻസും ബ്ലാക്ക് ഫുട്ട് എന്ന് പറയുന്ന ക്രൂരന്മാരായിട്ടുള്ള നേറ്റീവ് അമേരിക്കൻ തമ്മിലുള്ള വലിയ ഭീകരമായ യുദ്ധത്തിനിടയ്ക്ക് ഇവർ വിട്ടുപോയി. എന്നാലും ഇവരും സ്വയരക്ഷയ്ക്കായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. ഇതിനിടയ്ക്ക് ഒരു വലിയൊരു അമ്പ് വന്നിട്ട്, അമ്പാണോ കുന്തമാണോ എന്ന് നമുക്കിപ്പോഴും അറിയില്ല, എന്തോ ഒരു സാധനം വന്നിട്ട് ഈ നമ്മുടെ കാൾട്ടറുടെ കാലിലേക്ക് വന്ന് തറക്കുകയും ഇദ്ദേഹത്തിന് മാരകമായ പരിക്ക് പറ്റുകയും ചെയ്തു. ആ കാലും വെച്ചുകൊണ്ട് മൈലുകൾ താണ്ടിയാണ് ഇദ്ദേഹം തിരിച്ച് നമ്മുടെ ഈ കോട്ടയിൽ എത്തിച്ചേർന്നത്. അത് സുഖമാകാൻ വേണ്ടി കുറേ വേറെയും കുറച്ച് നാളുകൾ എടുത്തെങ്കിലും ആളുകൾ ഇദ്ദേഹത്തെ ഉപദേശിച്ചു, ഇനി ഈ എക്സ്പെഡീഷൻ ഒന്നും പോകണ്ട, തിരിച്ച് നാട്ടിലേക്ക് പോകും, കല്യാണമൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ ഈ പരുക്കനായിട്ടുള്ള ജോൺ കോൾട്ടർ കേൾക്കണ്ടേ. അടുത്ത വർഷം ആയപ്പോഴത്തേക്കും ഈ പഴയ കൂട്ടുകാരനായിട്ടുള്ള ജോൺ പോട്സുമായിട്ട് ഇദ്ദേഹം വീണ്ടും അടുത്ത ട്രിപ്പിനാണ്, 1809. ഈ യാത്രയിൽ ഇദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവമാണ് പിന്നീട് ഇങ്ങോട്ട് പല ഹോളിവുഡ് സിനിമകളിലും പല രംഗങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഞാനത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏതൊക്കെ ഫിലിമിലാണ് ഈ രംഗങ്ങൾ പല രീതിയിൽ കണ്ടിട്ടുള്ളത് എന്ന്. 1809 നമ്മുടെ ഈ രണ്ട് പേര് പോട്സും കോൾട്ടറും കൂടെ ഈ പറയുന്ന നേറ്റീവ് ഇന്ത്യൻസുമായിട്ടുള്ള ചർച്ചകൾക്കും ഫർ ട്രേഡിങ്ങിനുമായിട്ട് വീണ്ടും ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടു. പക്ഷേ ഇപ്രാവശ്യം ഇവർ ജെഫേഴ്സൺ എന്ന് പറയുന്ന നദിയിലൂടെയാണ് യാത്ര ചെയ്തത്. അവിടെ ഇവർ ഈ മുമ്പ് പറഞ്ഞ പോലെ ബീവർ ട്രാപ്പുകൾ കൊണ്ടുവച്ച് ബീവറുകളെ പിടിക്കുക അങ്ങനെയുള്ള പണികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ നദിയുടെ തീരത്ത് ഇവർ ഒരു നാൾ ബീവറിൻ്റെ വലിയൊരു ഡാം കണ്ടു. ഡാം എന്ന് പറഞ്ഞാൽ ഈ മരങ്ങളും മരച്ചില്ലുകളൊക്കെ വെട്ടി ഉണ്ടാക്കിയിട്ട് വെള്ളത്തിൽ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഈ ഡാം എന്ന് വിളിക്കുന്നത്. ബീവർ എന്ന് പറഞ്ഞ ജീവി ഉണ്ടാക്കി വെച്ചിരുന്ന സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ഡാമിനകത്താണല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് ഇവർ ഈ ട്രാപ്പുകൾ വെക്കുന്നത്. അങ്ങനെ വെള്ളത്തിലിറങ്ങി ഈ ട്രാപ്പുകൾ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ വലിയൊരു ആരവും ഭയങ്കര കുളമ്പടി ശബ്ദമൊക്കെ കേട്ടു. തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞൊടിയുടെ സമയം കൊണ്ട് വലിയൊരു ഗ്രൂപ്പ് ഈ ബ്ലാക്ക് ഫുട്ട് വാരിയേഴ്സ് അവിടെ എത്തി. ഈ ബ്ലാക്ക് ഫുട്ട് വർഗത്തിൽപ്പെട്ട നേറ്റീവ് ട്രൈബ്സ് അവിടെ എത്തി. ഈ രണ്ടുപേരെ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി, കാരണം കഴിഞ്ഞ വർഷം ഉണ്ടായ യുദ്ധത്തിനിടയ്ക്ക് വന്ന് പെട്ടവന്മാരാണ് ഇവരുടെ ശത്രുക്കളാണ് എന്നുള്ളത് ഈ ബ്ലാക്ക് ഫുട്ട് വാരിയേഴ്സിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. കയ്യിൽ ആയുധമൊന്നും ഇല്ലാതെ ബീവർ ട്രാപ്പുമായിട്ട് നിൽക്കുന്ന ഇവർക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് ഇവരെ നേരിടാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പോട്സ് എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ ഒരു ചെറിയൊരു തോക്കുണ്ടായിരുന്നു. ഇദ്ദേഹം വേണ്ടിട്ട് ആ തോക്കെടുത്തിട്ട് ഇവരെ വെടിവെച്ചു. ഇതിലൊരാൾ പെട്ടെന്ന് മരിച്ചു വീഴുകയും ചെയ്തു. അപ്പോൾ അത് കണ്ടതോടെ അവർ ക്രൂരരായി, അവർ ഓടി വന്ന് ഈ പോട്സ് എന്ന് പറഞ്ഞ ആളെ കുന്തം കൊണ്ട് കുത്തി കൊല്ലുകയും അവരുടെ ദേഷ്യത്തിന് അയാളുടെ ശരീരം ചിന്ന ഭിന്നമാക്കുകയും ചെയ്തു. ഇത്രയും കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ജോൺ കോൾട്ടർ പേടിച്ചു. ഇനി ഇവരോട് എതിർത്ത് നീക്കാനോ ഓടി രക്ഷപ്പെടാനോ അദ്ദേഹത്തിന് പറ്റില്ല എന്ന് മനസ്സിലായി. പകുതി വെള്ളത്തിൽ ഇറങ്ങി നിന്ന് അദ്ദേഹം പയ്യെ കരക്ക് കയറി ഇവരുടെ മുമ്പിൽ വന്ന് കീഴടങ്ങി. അതല്ലാതെ മറ്റൊരു മാർഗം ഈ ജോൺ കോൾട്ടർക്ക് ഉണ്ടായിരുന്നില്ല. ഇവർ നിലത്തിറങ്ങി വന്നിട്ട് ഇദ്ദേഹത്തിന് ചുറ്റും വളഞ്ഞു നിന്നു. ഇവരുടെ സംഭാഷണങ്ങൾ കുറച്ച് ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട്. കാരണം ക്രോസ് എന്ന് പറഞ്ഞ ഇന്ത്യൻസിൻ്റെ ലാംഗ്വേജ് ഇദ്ദേഹത്തിന് അറിയാം. ആ ലാംഗ്വേജുമായിട്ട് ഏതാണ്ട് സാമ്യമുള്ള ലാംഗ്വേജാണ് ഈ ബ്ലാക്ക് ഫുട്ട് വാരിയേഴ്സിൻ്റേത്. അപ്പോൾ ഈ സംഭാഷണത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇവർ ഇദ്ദേഹത്തെ കൊല്ലാനാണ് പ്ലാൻ ചെയ്യുന്നത്. പല അഭിപ്രായമാണ് എങ്ങനെ കൊല്ലണം എന്നുള്ളത്. അപ്പം അതിൽ മുതിർന്ന ഒരാൾ നിർദ്ദേശിച്ചു ഒരു ഗെയിം ഹണ്ടിങ് നടത്താം എന്ന്. അതായത് ഒരു വേട്ട മൃഗത്തെ പോലെ നമ്മുടെ ഈ ജോൺ കാൾട്ടറെ ഉപയോഗിക്കാം, എന്നിട്ട് കൊല്ലാം എന്ന്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിൻ്റെ തുണി മുഴുവൻ അവർ ഉരിച്ചെടുത്തു, കാലിലെ ബൂട്ടുമൊക്കെ അഴിച്ചെടുത്തു, വെറും നഗ്നനാക്കി മാറ്റിയിട്ട് കുറച്ച് ദൂരം മാറി ഇദ്ദേഹത്തെ കൊണ്ട് നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു വിസിലടിക്കും, അപ്പോൾ നീ പുറകോട്ട് നോക്കാതെ ഓടിക്കും, രക്ഷപ്പെടാൻ പറ്റിയെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ ഞങ്ങൾ കൂടും. ഇതാണ് ഇവരുടെ ഈ ഗെയിം. കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ജോൺ കാൾട്ടർ വെച്ച് പിടിച്ചു. ഈ നദിയുടെ തീരത്തോടെ കുറേ ദൂരം ഓടിയിട്ട് അദ്ദേഹം നദിയുടെ തീരത്തു നിന്ന് മാറി
ഉൾവനങ്ങളിലേക്ക് പ്രവേശിച്ചു. ആ ഏരിയയിലേക്ക് ഓടി ഇദ്ദേഹം. പക്ഷേ ഈ പോകുന്ന പോക്ക് മുഴുവൻ കാറ്റക്സ് മുൾച്ചെടികൾ നിറഞ്ഞ സ്ഥലമാണ്, വെറും കാലല്ല ഓടുന്നത്. ദേഹം മുഴുവൻ മുള്ള കയറിയെങ്കിലും ഈ ജോൺ കൾട്ടർ എന്ന് പറഞ്ഞ ആള് അസാമാന്യ ധീരനും പരുക്കനുമാണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ. അദ്ദേഹം കണ്ണും പൂട്ടി ഇതിൻ്റെ മുകളിലൂടെ ഓടി, കാരണം വേറെ മാർഗമില്ല. പുറകിലൂടെ ഈ വാരിയേഴ്സ് അലറിക്കൂവി വരുന്ന ഇദ്ദേഹത്തിന് കേൾക്കാം. പക്ഷേ ഈ ബ്ലാക്ക് ഫുട്ട് വാരിയേഴ്സിന് അവർ ചിന്തിക്കാത്ത ഒരു സംഭവം അവിടെ നടന്നു. കാരണം ഇത്രയ്ക്ക് പരിക്കനും കായികശേഷിയുള്ള ഒരാളാണ് ജോൺ കൾട്ടർ എന്ന് അവർക്ക് അറിയില്ല. ഇവന്മാർ എത്ര കൂടിയിട്ടും ഈ ജോൺ കൾട്ടറുടെ ഒപ്പം എത്താനോ ഇദ്ദേഹത്തെ കുന്തെറിഞ്ഞ് വീഴ്ത്താനോ ഇവർക്ക് പറ്റാതെ വന്നു. അത്രയ്ക്ക് സ്പീഡിൽ ജോൺ കൾട്ടർ ഓടിപ്പോയി. പ്രാണരക്ഷാർത്ഥം കണ്ണു പൂട്ടി ഓടിക്കൊണ്ടിരുന്ന ഈ മനുഷ്യൻ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി ഇങ്ങനെ ഇനി ഓടിയാൽ ശരിയാകത്തില്ല. കാരണം കള്ളിമുള്ളുകൾ നിറഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങൾ കൂടി വരിക, ഇതിനിടക്കൂടെ പോയി രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് പറ്റത്തില്ല. ഇനി ഇദ്ദേഹത്തെ ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് ഈ നദിയുടെ തീരത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാനുള്ള സ്ഥലം കിട്ടും, എന്നാലേ ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായിട്ട് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ബൂമറാങ് വളയുന്നോളം ഇദ്ദേഹം ഒന്ന് വളഞ്ഞു. ആ വളയുന്ന സമയത്ത് ഇദ്ദേഹം പുറകോട്ട് നോക്കി, ആരൊക്കെ വരുന്നെന്ന് അറിയണമല്ലോ. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നേറ്റീവ് ഇന്ത്യൻ ട്രൈബ്സ് ഒത്തിരി പുറകിലാണ്. പക്ഷേ ഒരാൾ, ഇത്രയും കായികശേഷിയൊക്കെ ഉള്ള ഒരാൾ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അവൻ ഈ തൊട്ടുപുറകെ ഒരു കുന്തമായിട്ട് ഓടി വരുന്നുണ്ട്. അപ്പം അവനെ തകർക്കാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ജോൺ കാൾട്ടർ തിരിഞ്ഞു നിന്നു. പെട്ടെന്ന് ഓടിക്കൊണ്ടിരുന്ന ആൾ തിരിഞ്ഞിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഈ വന്നവരൊന്ന് ഞെട്ടി. പക്ഷേ ഞെട്ടിയെങ്കിലും അവൻ ധൈര്യം സംഭരിച്ചിട്ട് ഇവൻ്റെ നേർക്ക് ഈ കുന്തം എടുത്തും കയറിഞ്ഞു. പക്ഷേ ഇതും നോക്കി നിന്ന കാൾട്ടർ ഒഴിഞ്ഞു മാറി ഈ കുന്തം നിലത്ത് വന്ന് വീണിട്ട് രണ്ടായിട്ട് ഒടിഞ്ഞുപോയി. അതിൽ മൂർച്ചയേറിയ ഭാഗം എടുത്ത് ഈ കോൾട്ടർ മുമ്പോട്ട് ചെന്ന് ഇവനെ കുത്തിമറത്തി. ആ സമയം ഈ വധിക്കപ്പെട്ട ഈ നേറ്റീവിൻ്റെ ആൾ വലിയൊരു അലർച്ച ഉണ്ടാക്കി. ഈ അലർച്ച പുറകെ വരുന്നവർ കേട്ടപ്പം അവർക്ക് വർദ്ധിത വീര്യമായി. അവരുടെ കൂടുതലുള്ള ആളെ കൊല്ലും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഭ്രാന്തായി. അപ്പോൾ അത് മനസ്സിലാക്കിയ ജോൺ കാൾട്ടർ എന്ത് ചെയ്തു, അതിവേഗം തന്നെ ഈ പറയുന്ന നദിയുടെ തീരത്തേക്ക് ഓടി. അപ്പോൾ ഒരു രണ്ട് മണൽക്കൂനൽ കഴിഞ്ഞപ്പോഴത്തേക്കും ജോൺ കാൾട്ടർ എങ്ങോട്ട് പോയി എന്ന് ഇവർക്ക് മനസ്സിലായില്ല. പക്ഷേ ഈ സമയം കൊണ്ട് ജോൺ കാൾട്ടർ നദിയുടെ തീരത്തെത്തുകയും അവിടെ ഒരു ബീവറിൻ്റെ ഡാം കണ്ടു. ആ ബീവറിൻ്റെ ഡാമിനിടയ്ക്ക് ചുള്ളിക്കമ്പിലൊക്കെ ഇങ്ങനെ കിടക്കുക, ആ കമ്പിനിടയ്ക്കോട്ട് ഇദ്ദേഹം നീന്തി ചെന്ന് അതിനകത്ത് വന്ന് കയറിയിങ്ങിരുന്നു. എന്നിട്ട് ദേഹത്തേക്ക് കുറച്ച് കമ്പുകളൊക്കെ എടുത്തു വെച്ചിട്ട് അനങ്ങാതെ അവിടെ ഇങ്ങിരുന്നു. അന്നത്തെ ദിവസം രാത്രി വരെയും ആ നദിയുടെ തീരം മുഴുവൻ ഈ നേറ്റീവ് ട്രൈബ്സ് ഇവനെ തിരക്കി നടന്നു, ജോൺ കാൾട്ടറെ. പക്ഷേ അത്രയും സമയം ശ്വാസം പോലും കേൾപ്പിക്കാതെ ഈ ഇദ്ദേഹം അവിടെ പമ്മിയിരുന്നു. രാത്രി ആയി കഴിയുമ്പോഴത്തേക്കും അവരവിടെ നിന്ന് സ്ഥലം കിട്ടും. കാരണം ഇനി ഇദ്ദേഹത്തെ കിട്ടില്ല, അവൻ മരിച്ചു കാണാൻ അല്ലെങ്കിൽ വെള്ളത്തിൽ പോയി വീണ് കാണാൻ എന്നൊക്കെ അവർ വിചാരിച്ചിട്ട് അവർ തിരിച്ചുപോയി. അവർ തിരിച്ചുപോയി എന്ന് ഉറപ്പിച്ച ഒരു സമയത്ത് ഈ ജോൺ കാൾട്ടർ പതുക്കെ ഇതിൽ നിന്ന് പുറത്തേക്ക് വന്നു. തുണി അശേഷമില്ല എന്ന് ഓർക്കുക, ചെരുപ്പില്ല, ഒന്നുമില്ല. അവിടെ നിന്ന് 11 ദിവസം തുടർച്ചയായിട്ട് നടന്നാണ് ഈ മനുഷ്യൻ വെളിയിലെത്തിയത്. നമ്മൾ മുമ്പേ പറഞ്ഞ ഫോർട്ട് റെയ്മണ്ടിൻ്റെ അവിടെ എത്തിയത്. ഇതിനിടയ്ക്ക് ഇദ്ദേഹത്തിന് അറിയാവുന്ന പല സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ വെള്ളമൊക്കെ കുടിച്ച് ഇദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ വേട്ടയാടലുകളൊക്കെ ഇദ്ദേഹം നടത്തി. ചെറിയ ചെറിയ മുയലിനെയൊക്കെ ഇദ്ദേഹം പിടിച്ചു. അങ്ങനെ അതിനെയൊക്കെ പച്ചക്കാണ് കഴിച്ചത്. അങ്ങനെ കഴിച്ചും വെള്ളം കുടിച്ചും ഒക്കെ 11 ദിവസം നടന്ന് ഈ മനുഷ്യൻ പഴയ ഫോർട്ട് റെയ്മണ്ടിൻ്റെ അവിടെ എത്തി. അപ്പം ആളുകൾ ഞെട്ടിപ്പോയി, ഇതെങ്ങനെ ഈ ഇദ്ദേഹം മുഴുവൻ ഈ ക്യാറ്റസ് മുള്ളെല്ലാം കയറി വരിഞ്ഞ് അതെല്ലാം പഴുത്ത് ഒരു വല്ലാത്ത രീതിയിലാണ് ഈ മനുഷ്യൻ തിരിച്ചവിടെ എത്തുന്നത്. പക്ഷേ അസാമാന്യ വിൽ പവർ ആണുള്ളത്, അതുകൊണ്ട് മാത്രമാണ് ഈ മനുഷ്യൻ തിരിച്ചവിടെ എത്തിയത്. ഇതിനിടയ്ക്കുള്ളൊരു രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നേറ്റീവ് ഇന്ത്യൻ ട്രൈബ്സിനെ പറ്റിച്ച് ഈ ജോൺ കാൾട്ടർ മുമ്പേ ഓടിയെന്ന് പറഞ്ഞില്ലേ, ആ നദിയുടെ തീരം വഴി അതേതാണ്ട് 8 മൈലോളം വരുമെന്നാണ് ചില ഗവേഷകർ പറയുന്നത്. കുറേ നേരം ഓടിയിട്ട് നിന്ന് വീണ്ടും കുറേ നേരം ഓടി പിന്നെ നിന്ന് അങ്ങനെ അദ്ദേഹം 8 മൈലോളം ഓടിയ ശേഷമാണ് തിരിച്ച് ഈ നദിയുടെ അവിടെ എത്തുകയും അവിടെ പോയി ഒളിച്ചിരിക്കുകയും ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ടൈപ്പ് മനുഷ്യരായിരുന്നു ജോൺ കാൾട്ടർ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഫോർട്ട് റെയ്മണ്ടിലെത്തി ഇദ്ദേഹത്തിൻ്റെ പരിഗണനകളൊക്കെ ഇദ്ദേഹം ഭേദമായി. 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മനുഷ്യൻ ഇരിക്കില്ലല്ലോ, വീണ്ടും പോയി ഫർ ട്രേഡിങ്ങിനും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അങ്ങനെ കുറച്ച് നാളുകൾ പോയ ശേഷം തിരിച്ചു വന്നു. എല്ലാവരും ഇദ്ദേഹത്തെ ഉപദേശിച്ചു, ഇനി ഈ തിരിച്ചു പോകരുത്, ഇനി പോയി ഒരു കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കുക എന്ന് ഉപദേശത്തിൻ്റെ പേരിൽ അന്ന് അങ്ങനെ ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഇദ്ദേഹം തിരിച്ച് നഗരത്തിലെത്തുകയും ഒരു സാലി എന്ന് പറഞ്ഞ പേരുള്ള ഒരു സ്ത്രീയെ ഇദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്തു. ഒരു ഫാമൊക്കെ മേടിച്ചിട്ട് സ്വസ്ഥമായ കുടുംബജീവിതമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന യെല്ലോ സ്റ്റോൺ ഏരിയയിലേക്ക് പോകണമെന്നൊക്കെ ഒരു ആഗ്രഹങ്ങൾ വന്നു. എന്തായാലും അതിൻ്റെ പേരിൽ ഇദ്ദേഹം വീണ്ടും ഒന്നുകൂടി അടുത്ത എക്സ്പ്രീഷന് വീണ്ടും ഇറങ്ങി. പക്ഷെ ആ ഒരു പോക്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കളെ ഈ പറയുന്ന ബ്ലാക്ക് ഫുട്ട് വാരിയേഴ്സ് നിഷ്കരണം വധിച്ചു. അപ്പോൾ അത് ആയപ്പോഴത്തേക്കും ആക്ച്വലി ജോൺ കൾട്ടർക്ക് ഭയങ്കര മനോവശമായി. കാരണം ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്നതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റിയത് എന്നുള്ള ധാരണയൊക്കെ കൾട്ടർക്ക് വന്നു. എന്താണേലും ആ ഒരു ട്രിപ്പോട് കൂടി ഈ ജോൺ കൾട്ടർ എന്ന് പറയുന്ന മൗണ്ടൻ മാൻ തൻ്റെ ആ സാഹസികമായിട്ടുള്ള ആ പരിവേഷണങ്ങളും യാത്രകളും ഒക്കെ അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ തുടങ്ങി. പക്ഷേ ഇത്രയും നാളത്തെ ഈ യാത്ര പല ടൈപ്പ് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. മുമ്പ് പറഞ്ഞ രീതിയിൽ കള്ളിമുള്ളൊക്കെ ദേഹത്ത് വന്ന് കയറി ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ബോഡിക്ക് ക്ഷതങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം എന്ത് കാരണം കൊണ്ടാണ് എന്ന് നമുക്കറിയില്ല. പല രോഗങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട്, പക്ഷെ ഇന്നും അജ്ഞാതമായ ഏതോ ഒരു കാരണത്താൽ 1812 1813 ആവാം ഈ ജോൺ കാർട്ടർ തൻ്റെ സാഹസികമായ ജീവിതം അവസാനിപ്പിച്ചു. ഏതെങ്കിലും രോഗം കാരണമാണ് അദ്ദേഹം മരിച്ചത് എന്നാണ് നമുക്ക് ഇപ്പോൾ ഗവേഷകർ അനുമാനിക്കുന്നത്. മരിക്കുന്ന സമയത്ത് ഏതാണ്ട് 40-നും 43 ഇടയ്ക്ക് പ്രായം മാത്രമേ ഈ ജോൺ കാർട്ടർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഹോളിവുഡ് സിനിമകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ഇദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിനുള്ള ഏടുകൾ പല സിനിമകളിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, പല രംഗങ്ങൾ. ആക്ച്വലി ഇതെല്ലാം നടന്നത് ഈ ജോൺ കാർട്ടറുടെ ജീവിതത്തിലാണ് എന്നുള്ളത് പലർക്കും അറിയില്ല. മുമ്പ് പറഞ്ഞല്ലോ ഇദ്ദേഹം സ്വന്തമായിട്ട് ഒന്നും എഴുതിയിട്ടില്ല. ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകൾ എഴുതിയ കുറിപ്പുകളിൽ നിന്നുമൊക്കെയാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവനോടെ ഉണ്ടായിരുന്നെന്നും ഇതൊരു ലെജൻഡ് ആയിരുന്നെന്നും ഇങ്ങനെ ഒരു മൗണ്ടൻമാനായിരുന്നെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്. എന്താണെങ്കിലും 1930 ശേഷം ഏതോ ഒരു സമയത്ത് ഈ എലോസ്റ്റോൺ ഏരിയയിൽ നിന്ന് തന്നെ ഒരു ഫാമിലിക്ക് ഒരു സ്റ്റോൺ കിട്ടി, ഒരു കല്ല് കിട്ടി. ആ കല്ലേൽ ജോൺ കാർട്ടർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചില ഗവേഷകർ വിശ്വസിക്കുന്നത് ഈ കല്ലേൽ ഈ സാധനം എഴുതിയിരിക്കുന്നത് ശരിക്കും ജോൺ കാർട്ടർ ആയിരിക്കും അന്നത്തെ കാലത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പിൻകാലത്ത് വന്ന ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ബഹുമാന സൂചകമായിട്ട് എഴുതിയതാവാം. എന്താണെങ്കിലും ഇന്ന് ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു ലൈവ് തെളിവ് നമുക്കുള്ളത് ഈ ജോൺ കാർട്ടർ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഈ ശിലാലിഖിതം മാത്രമാണ്. ബാക്കിയൊക്കെ ഈ ലെവിസ് ആൻഡ് ക്ലർക്കിൻ്റെ ഡയറി കുറിപ്പുകളിലും മുമ്പ് പറഞ്ഞ മാനുവൽ ലീസയുടെ ചില ലേഖനങ്ങളിലും മാത്രമാണ് ഇങ്ങനൊരു മനുഷ്യനുണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നീട് ബാക്കി ഇദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ നമ്മൾ അറിയുന്നത് ഈ നേറ്റീവ് ഇന്ത്യൻ ട്രൈബ്സിൻ്റെയൊക്കെ വാമൊഴികളിലൂടെയും അന്ന് അവിടെ ഉണ്ടായിരുന്ന യൂറോപ്യൻസിൻ്റെയൊക്കെ ചില കത്തുകളിലൂടെയൊക്കെയാണ്. ഇങ്ങനെ ഒരാളവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടുമല്ലോ പല കത്തുകളിലൂടെ. അങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഏറെക്കുറെ നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിൽ ഇങ്ങനെയാണ് നടന്നത് എന്ന് നമുക്ക് മനസ്സിലായത്. പക്ഷേ നമുക്ക് മനസ്സിലായ കൂടുതൽ കാര്യങ്ങൾ അന്നത്തെ കാലത്ത് ഈ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് നിലനിൽക്കുന്ന ഇന്നത്തെ ഏരിയയിൽ അദ്ദേഹം അന്ന് എന്തെല്ലാം കണ്ടിട്ടുണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. കാരണം ആദ്യമായിട്ടാണ് ഒരു വെള്ളക്കാരൻ ഈ ഏരിയയിലൊക്കെ ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹം എന്തൊക്കെ കണ്ടിട്ടുണ്ടാവും നമുക്കൊരിക്കലും അനുമാനിക്കാൻ പോലും പറ്റില്ല. എന്താണെങ്കിലും സംഭവപൂരമായ ജീവിതമായിരുന്നു ജോൺ കാർട്ടറിൻ്റേത്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ജീവിതം അനുകരിച്ചുകൊണ്ട് ഇഷ്ടംപോലെ ഈ മൗണ്ടൻ മെന്റുകൾ ഈ രീതിയിലുള്ള ജീവിതം അനുകരിച്ച് ഒത്തിരി പേര് ഈ ഏരിയയിൽ ഒറ്റയ്ക്ക് കാട്ടി പോവുകയും ഒറ്റയ്ക്ക് ജീവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ മൗണ്ടൻമാനൊന്ന് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഈ ടൈപ്പ് ജീവിതം നയിച്ചിരിക്കുന്ന ആളുകളെയൊക്കെ അറിയാം. പക്ഷേ അവരുടെയൊക്കെ തലതൊട്ടപ്പൻ ജോൺ കാൾട്ടറാണ്. നമുക്ക് പിന്നെ കാണാം. നന്ദി.